Bluetooth mode. അപ്പോൾ രാവിലെ തന്നെ പബ്ജി കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ആദിൽ മച്ചാൻ്റെ മെസ്സേജ് കണ്ടത് വാട്സപ്പിൽ. നേരെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മെസ്സേജ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മച്ചാൻ നമുക്ക് നൈസായിട്ടൊരു പണി തന്നിട്ടുണ്ട്. പണി എന്താണെന്ന് വെച്ചാൽ ഒരു ചലഞ്ച്, അതായത് ഒരു ഫോട്ടോഗ്രാഫി ചലഞ്ച്. നമുക്കൊരു തീം വന്നിട്ട് നമ്മൾ ആ ഒരു തീമിൽ ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അതാണ് നമുക്ക് മച്ചാൻ തന്ന ചലഞ്ച്. അപ്പോൾ ചലഞ്ചിൻ്റെ തീം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിപ്പോയി, ഫ്ലവർ എന്നാണ് നമുക്ക് തന്ന ചലഞ്ച്. അപ്പോൾ പിന്നെ ഞാൻ നോക്കി, നമുക്കൊരു പണി ഒന്ന് സ്ഥിതിക്കുക, നമ്മൾ തിരിച്ചൊരു പണി കൊടുക്കാൻ വിചാരിച്ചു. ഞാൻ എന്താക്കി, നൈസായിട്ടൊരു പണി അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. ഞാനൊരു ലീഫിൻ്റെ സബ്ജക്റ്റാണ് കൊടുത്തത് മച്ചാന്. അപ്പോൾ ആദിൽ ബ്രോനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ബ്രോക്ക് ഒരു ചാനലുണ്ട്, ആദിൽ അനീസ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ചാനലിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ടെക് കണ്ടൻറ്റ്, അതുപോലെ തന്നെ റിവ്യൂസ്, അതുപോലെ തന്നെ ഫാക്ട്സ്, എസ്പെഷ്യലി ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, അങ്ങനെ എല്ലാം ഉള്ളൊരു ഓൾ ഇൻ വൺ ചാനലാണ് ആദിൽ അനീസ് എന്ന് പറയുന്ന ഒരു ചാനൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനെന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറിയാൽ പുള്ളിയുടെ എന്താ പറയുക, ബ്രോൻ്റെ ആ ഒരു വീഡിയോസും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ആ ഒരു ചലഞ്ചിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ലാഗ് അടിപ്പിക്കാതെ ചലഞ്ചിലുള്ള ആ ഒരു ഫോട്ടോ എടുക്കാൻ പോവാം. അപ്പം നമ്മളിന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്നത് MI Note 8 ലാണ്. അപ്പം നമുക്ക് ഇതുവരെ സബ്ജക്റ്റും കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ല, അതായത് ഫ്ലവറൊന്നും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കിയിട്ട് എന്താ സ്ഥിതി എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഫോട്ടോ എടുക്കാൻ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കി നോക്കാം ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തിറങ്ങിയിട്ട് അപ്പം കുറച്ച് ഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിലിപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയൊരു ഫ്ലവർ നോക്കിയിട്ട് നമുക്ക് നൈസായിട്ടൊരു ഫോട്ടോ എടുക്കാം. അപ്പോൾ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ, ഇപ്പം സൂര്യൻ അത്യാവശ്യം ഉണ്ട്, അപ്പോൾ നമുക്കത് നോക്കിയിട്ട് വേണം, അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ചെറിയൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഫോട്ടോ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നവരെ എനിക്ക് എഡിറ്റിങ്ങിൻ്റെ ഏത് എഡിറ്റിംഗ് ആണെന്നൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതെടുത്ത ശേഷം ചെറിയൊരു ഐഡിയ വന്നിട്ട്, അപ്പോൾ നമ്മൾ സ്നാപ്ചീറ്റിലാണ് ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഫോട്ടോ ഒന്ന് സ്നാപ്ചീറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ബാക്കി എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അപ്പോൾ ഞാൻ അതിന് തന്നെ ടൂൾസ് പോയതിന് ശേഷം ഹീലിംഗ് എടുത്തിട്ട് ആ ഒരു ഫ്ലവറും അതുപോലെ തന്നെ എന്താ പറയുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന ആ ഒരു ഗ്രീൻ ലീവ്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളൊരു എന്താ പറയുക, ഫുൾ ബ്ലർ ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത അതിലുള്ള ആ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ടിക്ക് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചെറിയൊരു പോർഷൻ കൂടി ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്തതിന് ശേഷം നമ്മൾ ടിക്ക് കൊടുക്കുകയാണ്. ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ടൂൾസിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക, ബ്ലർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ലെൻസ് ബ്ലർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മാക്സിമം ആ സർക്കിൾ ചെറുതാക്കിയിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുവച്ച ശേഷം അതിൻ്റെ ബ്ലർ സ്ട്രെങ്ത് നമുക്ക് എത്രത്തോളം കൂട്ടാൻ പറ്റത്രത്തോളം കൂട്ടിയിട്ട് അതിൻ്റെ ട്രാൻസിഷൻ മാക്സിമം കുറച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നൈസായിട്ട് നല്ലപോലെ ബ്ലറായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത പരിപാടി മീൻസ് എന്താണെന്ന് വെച്ചാൽ ടൂൾസിൽ പോയിട്ട് ഡബിൾ എക്സ്പോഷർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു നേരത്തെ ആഡ് ചെയ്ത ആ സെയിം ഇമേജ് തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഇമേജുമായിട്ട് നേരത്തെ എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ സെറ്റ് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ മാക്സിമം ഫുള്ളാക്കി കൊടുക്കുക. ഫുള്ളാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ടിക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ പിക്ക് ആഡ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ വ്യൂ എഡിറ്റ്സിൽ പോയിട്ട് നമ്മൾ അവസാനം ചെയ്ത ആ ടൂൾ എടുക്കുക, അതായത് ഡബിൾ എക്സ്പോഷറിൽ ആ ഒരു പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഏറ്റവും ഇടത് ഭാഗത്തുള്ള ആ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ ഭാഗം നമ്മൾ ഇറേസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എഡിറ്റിംഗ് കുറച്ച് സ്പീഡാക്കിയിട്ടാണ് കാണിക്കുന്നത്, കാരണം ഒരുപാട് ടൈം, ഏകദേശം ഒരു 15 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഈ ഒരു എഡിറ്റിംഗ് ചെയ്യാൻ. അപ്പോൾ അത്രയും ടൈം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും കുറച്ച് സ്പീഡാക്കി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം ടൈം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അത്രത്തോളം ആ ഒരു ഫോട്ടോൻ്റെ റിസൾട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം ടൈം എടുത്ത് ചെയ്യുക. അപ്പോൾ ഇതിന് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ക്ഷമയാണ്. മാക്സിമം നമ്മൾ നമ്മുടെ ടൈം എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പിക്ക് അത്രത്തോളം നമുക്ക് എന്താ പറയുക, ഔട്ട്പുട്ട് നമുക്ക് നല്ലപോലെ കിട്ടും.
അപ്പോൾ നമ്മൾ ഏകദേശം എന്താ പറയുക ആ ഒരു ഫ്ലവറിൻ്റെ എഡ്ജസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇറേസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി മീൻസ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫോട്ടോ ഏകദേശം ഒരു ഡാർക്ക് ആക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് അതുപോലെ ബേസിക് അഡ്ജസ്റ്റ്മെൻസ് ഒക്കെ ചെയ്ത ശേഷം ആ ഒരു ഫോട്ടോ ഒന്ന് മൊത്തത്തിൽ ഡാർക്ക് ആക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും വ്യൂ എഡിറ്റ്സിൽ പോയിട്ട് നമ്മളെ ആ ഒരു ഫ്ലവർ ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ആ ഒരു സൈഡ് പോർഷൻസൊക്കെ നമുക്ക് ഔട്ടായി പോകും. അത് നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട് കറക്റ്റ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഇലയുടെ ആ ഭാഗം നമ്മൾ അധികം വിസിബിൾ കൊടുക്കുന്നില്ല. നമ്മൾ ചെറിയ രീതിയിലൊന്ന് വിസിബിളായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. മാക്സിമം ടൈം എടുത്തുമ്പോൾ നമുക്ക് അത്രത്തോളം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ഡാർക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി മീൻസ് എന്താ വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻസ് ഒന്നുകൂടി ചെയ്യുകയാണ്. അതായത് ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സെലക്റ്റീവ് ടൂൾ എടുത്തിട്ട് ആ ഡാർക്കാവാത്ത ഭാഗങ്ങൾ നമ്മൾ ഒന്നുകൂടി ഡാർക്ക് ആക്കി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കർവ് എടുത്തിട്ട് ചെറിയൊരു ഫെയ്ഡ് എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ അത്രയും ഉള്ളൂ നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം സ്നാപ്ചാറ്റിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി മീൻസ് നമ്മൾ ലെൻസ് ഡെസ്ട്രോഷനിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തെടുക്കുക. ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫോട്ടോ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫോട്ടോക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലെൻസ് ഫ്ലെയർ എഫക്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പിക്കിൻ്റെ ഏത് ഭാഗത്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ റിസൾട്ട് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാസ്കിൽ നമ്മൾ ആദ്യം എടുത്ത ഫോട്ടോയും അതുപോലെ നമ്മുടെ ഫൈനൽ ഫോട്ടോയും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. പിന്നെ നമ്മുടെ ആദിൽ മച്ചാൻ നമ്മൾ കൊടുത്ത ആ ഒരു ടാസ്കിൻ്റെ റിസൾട്ട് കാണാൻ നിങ്ങളെന്തായാലും മച്ചാൻ്റെ ചാനലിൽ കയറി നോക്കുക. അപ്പോൾ മച്ചാൻ്റെ ചാനലിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് ഞാനിവിടെ എന്തായാലും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കയറി നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ആ ഒരു ചലഞ്ചിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ മച്ചാൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ നിങ്ങൾ മച്ചാനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.